നമസ്കാരം. ഈ കലോത്സവ വേദികൾ എന്നത് വളരെ വ്യത്യസ്തമായ ഒരുപാട് കാഴ്ചകളുടെ വേദി കൂടിയാണ്. അത്തരത്തിൽ വ്യത്യസ്തമായ ഒരു കാഴ്ചയുടെ ഒരു പിന്നാമ്പുറത്തേക്കാണ് ഞാനിപ്പോൾ വന്നിരിക്കുന്നത്. ഇവിടെ ഞാൻ ഇവിടെ എത്തിയപ്പോൾ കാണാൻ കഴിഞ്ഞത് ഈ ഒരു രണ്ട് പേർ, ഈ എൻ്റെ പിറകിൽ കാണുന്ന അല്ലെങ്കിൽ എൻ്റെ ഒപ്പം കാണുന്ന ഈ രണ്ട് പേർ വളരെ വ്യത്യസ്തമായ ഒരു രീതിയിലൂടെ കടന്നു പോകാണ്. കാരണം ഒറ്റയ്ക്ക് മേക്കപ്പ് ചെയ്താണ് ഇയാൾ ഇവിടെ ചാക്യാർകൂത്തിന് വേണ്ടി റെഡിയായി നിൽക്കുന്നത്. എന്തായി കാണിക്കുന്ന ഈ കുട്ടി, ഇവിടെ ചാക്യാർ പറഞ്ഞുകൊണ്ടിരിക്കുക, അവിടെ മിണ്ടാതെ അങ്ങോട്ട് ഇങ്ങോട്ട് നോക്കിയിരിക്കുക, അവിടെ നിൽക്കുന്നവനല്ല നോക്കണ്ടേ ഇവിടെ. സർവകാലവും സർവനാമങ്ങളെയും ഉച്ചരിച്ചുച്ചരിച്ചു കൊണ്ടിരുന്നാൽ ജന്മജന്മാർജിതമായിരിക്കുന്ന ദുരിതാശികൾ പ്രസാദത്തിൻ്റെ കാലക്ഷയം ചെയ്ത് കുലമാർശിച്ചു പോവുകയല്ലോ ചെയ്തത്. സ രാമചന്ദ്രബാവാഹിയായിരിക്കുന്ന തുവാന്മാരെയും രക്ഷിക്കട്ടെ. ആര്? രാമചന്ദ്രനോ? എന്തിനാണ് ഇത്രയധികം സംശയിക്കുന്നത്? രഘുകാലഭൂതനായി വക്രവത്സുതനായിരിക്കുന്ന ഭഗവാൻ സ്വാമി ശ്രീരാമചന്ദ്രൻ തന്നെയല്ലയോ ഇവിടെ ഭവാന്മാരെ രക്ഷയ്ക്കായിക്കൊണ്ട് പറഞ്ഞത്? ആയത് കൊള്ളാം, നല്ലത്. ഇതുപോലെ ബോധിച്ചു. അപ്പൊ എന്താണ് പേര്? ആശിഷ്. എന്താണ്? പാതിരു. നിങ്ങൾ, ഞാൻ വളരെ ശ്രദ്ധേയമാകാൻ കാരണം, അല്ലെങ്കിൽ വളരെ ശ്രദ്ധിക്കാൻ കാരണം എന്ന് പറഞ്ഞാൽ, നിങ്ങൾ തനിയെ മേക്കപ്പ് ചെയ്യുന്നതുകൊണ്ട് ഇവിടെ ഒന്ന് അന്വേഷിച്ചപ്പോൾ നിങ്ങൾ ഉണ്ടാക്കിയതാണെന്ന് പറഞ്ഞു. അപ്പോൾ എന്താണ് അതിന് പിന്നിലൊരു പ്രചോദനം? എന്ന് വെച്ചാൽ ഇപ്പോൾ ഒരു ചാക്യാർകൂത്ത് പഠിക്കണം എന്ന് പറയുമ്പോൾ ഞങ്ങൾ ചോദിച്ചപ്പം അത്യാവശ്യം നല്ലൊരു തുകയാവായിരുന്നു. അപ്പം ഞങ്ങളൊരു ഞങ്ങളുടേതായ രീതിയിൽ യൂട്യൂബ് നോക്കി പഠിച്ച്, അപ്പം ഞങ്ങൾക്ക് അവിടെ ഏറ്റവും വലിയ പ്രശ്നം എന്ന് പറഞ്ഞാൽ മിഴാവിൻ്റെ കേസായിരുന്നു. അപ്പം അതിലെന്ത് ചെയ്യണമെന്ന് ആലോചിച്ചുകൊണ്ടിരുന്നപ്പോഴാണ് ഞങ്ങൾക്ക് ആശയം തോന്നുന്നത്. ഞങ്ങൾ ആദ്യമേ മൺകുടത്തിലാണ് ചെയ്തത്. മൺകുടത്തിൽ ഞങ്ങൾ ഞങ്ങളുടെ സാറ് വഴി ഒരു തോല് കിട്ടി ചെണ്ടയുടെ, അത് കിട്ടി ആദ്യമേ സബ് ജില്ല കയറി. സബ് ജില്ലയിൽ എനിക്ക് മിഴാവില്ലായിരുന്നു, അല്ലാതെ കയറി ജില്ലയിലായപ്പം മൺകുടത്തേക്ക് കയറി. അവസാനം ഇങ്ങോട്ട് വന്നപ്പം ചെമ്പുകുടത്തെ ചെയ്യാമെന്നൊരു ആശയമായി. അങ്ങനെയാണ് ഞങ്ങൾ ഇതിലോട്ട് ആദ്യമായിട്ട് മാറുന്നത്. ഓക്കെ. ഇതെങ്ങനെയാണ് ഇത് ഉണ്ടാക്കാൻ വളരെ കഷ്ടപ്പെട്ടു? അങ്ങനെ കഷ്ടപ്പെടുന്ന വെച്ചാൽ ഇത് തോലായതുകൊണ്ട് ഞങ്ങൾക്ക് അതിന് ആദ്യമായിട്ടാണ് ഇതിനെ ഫേസ് ചെയ്യുന്നത്. തോലായതുകൊണ്ട് ഇപ്പം ചെമ്പോടെ എങ്ങനെയാവുന്നു, കൊട്ടിയ സൗണ്ട് വരുമെന്നൊന്നും അറിയത്തില്ല. അപ്പം ഒരു ട്രൈക്ക് ഞങ്ങളൊന്ന് കെട്ടി നോക്കി, പക്ഷേ അന്നേരം വർക്ക് ചെയ്തു. ഇന്നലെ ഇത്ര കുറെ കഷ്ടപ്പെട്ട് ഇതൊന്ന് കെട്ടിയെടുക്കുക. ഇന്നലെ വൈകിട്ടാണ് ഞങ്ങൾ സത്യം പറഞ്ഞ് സെറ്റ് ചെയ്തെടുക്കുന്നത്. ഈ ചാക്യാർകൂത്ത് എന്ന് പറയുന്നത് വളരെ കഷ്ടതയാണ് പഠിക്കാനും അവതരിപ്പിക്കാനും. അപ്പോൾ അത് മേക്കപ്പ് കൂടെ ചെയ്യുന്നത് സ്വന്തമായിട്ട് ചെയ്യുന്നു എന്നുള്ളൊരു കാഴ്ചപ്പാട് എന്തുകൊണ്ടാണോ? ചാക്യാർകൂത്ത് പഠിക്കുന്ന പറയുമ്പോൾ ഇഷ്ടപ്പെട്ട് പഠിക്കുവാണെ എളുപ്പമാണ്, നമുക്ക് ആ രീതിയിൽ അങ്ങ് പോകാം. മേക്കപ്പ് എന്ന് പറയുന്നതും പാടാ, അതിൻ്റെതായ രീതിയിൽ നമ്മളെ തന്നെ ചെയ്യുമ്പോൾ കഷ്ടപ്പാടുണ്ട്. ഈ അരിപ്പൊടി, ഞങ്ങൾ അരിപ്പൊടി ഇട്ടേക്കുന്നത്, അപ്പോൾ ഞങ്ങൾ ആ രീതിയിലൊക്കെ നോക്കിയപ്പോൾ ഇച്ചിരി കഷ്ടപ്പാടാണ് ചെയ്തു വരുമ്പോൾ. വേറെ കുഴപ്പമൊന്നുമില്ല. അങ്ങനെ പ്രത്യേകിച്ച് ഇതിനെക്കുറിച്ചൊന്നും പറയാനില്ല. എന്നാലും ഞങ്ങൾ കുറച്ച് കഷ്ടപ്പെട്ട് ഇത്ര ഇവിടം വരെ എത്തി, എ ഗ്രേഡ് മേടിക്കണം എന്നൊരാഗ്രഹമുണ്ട്. എന്നാലും ഞങ്ങൾക്ക് ഇത് ഇന്നലെ പഠിച്ചുകൊണ്ടും എന്നാ ഞാൻ ഇത് പുതിയതായിട്ട് ചെയ്യുന്നതാണ്, അപ്പോൾ അതിൻ്റെതായ ചില പോരായ്മകളൊക്കെ കാണും. എന്നാലും ഇപ്പം എ ഗ്രേഡ് കിട്ടണമെന്ന് ആഗ്രഹമുണ്ട്. നിങ്ങൾ ഏത് സ്കൂളാണ്? ഓശാന, കട്ടപ്പന. ഇടുക്കി. ആ, ഇടുക്കിയിൽ നിന്ന് ഫസ്റ്റ് നേടാനായിട്ട്, ഫസ്റ്റ് എ ഗ്രേഡ് നേടാനായിട്ട് വന്നതാണ്. ആഗ്രഹമുണ്ട്. ഇനി മറ്റൊരു കാര്യം എന്ന് പറയുന്നത്, ഇപ്പോൾ ഈ നേരത്തെ പറഞ്ഞ പോലെ പഠിക്കുന്നതിന് വളരെ വലിയൊരു തുകയാണ്, അല്ലെ മേക്കപ്പിന് വലിയൊരു തുകയാവുന്നു എന്ന് പറഞ്ഞു. അപ്പോൾ അത് മുന്നിൽ കണ്ടുകൊണ്ടാണോ നിങ്ങൾ ഇത് അവതരിപ്പിക്കണം എന്നുള്ളൊരു ഓർമ്മ വന്നത്? എന്ന് വെച്ചാൽ ഇപ്പം ഞങ്ങൾ ആദ്യമേ പഠിച്ച് കഴിഞ്ഞാൽ ഞങ്ങൾ ഇതിൽ എന്നൊക്കെ വേണമെന്ന് ചിന്തിക്കുന്നത്. അപ്പം ഞങ്ങൾ പ്രോഗ്രാം ലിസ്റ്റിനകത്ത് വന്നപ്പോൾ ഇതിൻ്റെ അകത്ത് വേണ്ട സാധനങ്ങളും എങ്ങനെയൊക്കെ ചെയ്യണമെന്ന് അവതരിപ്പിച്ചപ്പോൾ അതിൻ്റെ അകത്ത് മിഴാവ് കാണിക്കുന്നില്ല. അപ്പോൾ സബ് ജില്ലയിൽ അങ്ങനെ കയറിയില്ല, പക്ഷേ അബ് ജില്ലയിലെ റിസൾട്ട് വന്നപ്പോൾ പറഞ്ഞു മിഴാവ് വേണം അടുത്ത ഇതിലോട്ട്. മിഴാവ് അന്വേഷിച്ചിരുന്നപ്പം എങ്ങനെ നമ്മുടെ ഇടുക്കിയിൽ അങ്ങനെ മിഴാവ് കിട്ടാനില്ല. ഇനി കിട്ടുവാണേലും അതൊരു ഇതായ ഒരു പാക്കേജായിട്ടൊക്കെ വരുന്നത്. അപ്പോൾ ആ പുള്ളി കുട്ടി അങ്ങനെ. അപ്പോൾ ഞങ്ങൾ നോക്കിയപ്പോൾ ഞങ്ങളുടെ മുമ്പിൽ ഒരൊറ്റ ആശയമുള്ളൂ, ഞങ്ങൾ ഉണ്ടാക്കിയെടുക്കുക എന്നൊക്കെ. അങ്ങനെ ആയപ്പം ഞങ്ങൾ ഒരെണ്ണം ഉണ്ടാക്കി ഇവിടം വരെ എത്തിച്ചു. അതാണ് പറയാൻ. അപ്പോൾ സ്കൂളിൽ നിന്ന് ആരൊക്കെയാണ് വന്നിട്ടുള്ളത്? സ്കൂളിൽ നിന്ന് സാറ് അധ്യാപകനായിട്ട് രണ്ടുപേരും വന്നിട്ടുണ്ട്, പ്രദീപ് സാറും. അപ്പോൾ അവരുടെ സപ്പോർട്ടൊക്കെ എങ്ങനെയാണ്? അവരെ നല്ല സപ്പോർട്ടായിരുന്നു. സാർ ഇവിടെ കൊണ്ടുവന്നത്, സാറും ഒരുക്കി ഇവിടെ വരെ ഇടുക്കിയിൽ നിന്ന് ഇവിടം വരെ വരുന്നതിൻ്റെ ഒരു ഇതും, അവിടെ നിന്ന് ഈ ചാക്യാർകൂത്ത് എന്നൊക്കെ പറയുമ്പോൾ പഠിച്ചെടുക്കുക, അവർ നല്ല സപ്പോർട്ടിംഗ് ആയിരുന്നു. മനു സാറും ജിതിൻ സാറും പ്രദീപ് സാറും സുഹൃത്ത് ടീച്ചർ, അങ്ങനെ എല്ലാവരും ഞങ്ങളെ നന്നായിട്ട് പഠിപ്പിച്ചെടുത്താണ്. യൂട്യൂബ് നോക്കി പഠിക്കുകയും അവരെയും കൂടെ സപ്പോർട്ട് ഉള്ളതുകൊണ്ടാണ് ഞങ്ങൾ ഇവിടം വരെ എത്തിയതെന്ന് വേണമെങ്കിൽ പറയാം. അപ്പോൾ എല്ലാവിധ ആശംസകളും. ഒന്നാം സ്ഥാനം മേഖലയുടെ തന്നെ കരസ്ഥമാക്കാൻ സാധിക്കും. ഓ, താങ്ക് യു. വെൽ. കലയുടെ വ്യത്യസ്തമായ രീതികളും കാഴ്ചകളും ഇവിടെ അവസാനിക്കുന്നില്ല. 62nd കലോത്സവത്തിൽ, സ്കൂൾ കലോത്സവത്തെ വേദിയിൽ നിന്നും ക്യാമറ പേഴ്സൺ ജയമോൻ തമ്മിക്കൊപ്പം കുഞ്ചുമുരളി, കേരള കൗമുദി.